ആ കാറിന് അതൊരു ബാക്ക് പാക്ക് വെച്ചിട്ടുണ്ട്, എടുത്തിട്ട് ഇറങ്ങി വാ. ഇത് ഇതേതാ സ്ഥലം? ആ ഓടിച്ചോടിച്ച് വഴി തീർന്നു ഇവിടെയാ. അത് മാഡ്രിഡ് എന്ന് കേട്ടൊരു ഓർമ്മ. മാഡ്രിഡ്? അത് ഞാന് മാഡ്രിഡിലേക്ക് ടിക്കറ്റ് എടുത്തു എന്ന് ഡേവിഡിന് അറിയാൻ അത്ര സമയമൊന്നും എടുക്കില്ല. കാരണം അയാളത് അങ്ങനെ തന്നെ അറിയണമെന്ന് വിചാരിച്ചത് ഞാൻ തന്നെയാണ്. അവന് മാഡ്രിഡിൽ പോയി തപ്പിക്കോളൂ. അതെ, അപ്പോ തൽക്കാലം ഇതേതാ സ്ഥലം എന്ന് പറ. അറിയില്ല. അറിയില്ലെന്നോ അതോ പറയില്ലെന്നോ? രണ്ട് രണ്ട് വഴികളാണുള്ളത്, ഒന്ന് വന്ന വഴി, രണ്ട് മുന്നോട്ടുള്ള വഴി. യുവർ ചോയ്സ്. ഏതായാലും ഇറങ്ങി തിരിച്ചില്ലേ, മുന്നോട്ട് പോയാ ശീലം. വടക്ക് പടിഞ്ഞാറെന്നാണല്ലോ തലവിധി. ഒന്നെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, രണ്ട് വഴിയല്ലേ ഉള്ളൂ. ഒരു മിനിറ്റ്. തല വീണാൽ ഇടത്, വാലാണേ വലത്. ഇടത് പോവല്ലേ? എന്നോട് ഇത് ചെയ്തല്ലോ. ആരോ ഒപ്പം ഉള്ളത് പോലെ അല്ലേ? ഇന്നലെ വരെ അടിച്ച കണക്കിനായി. എന്റെ അപ്പൻ ഇതുവരെ കണ്ണു തുറന്നു കാണില്ല. തന്നെ ഒരു മിമിക്രി. എന്തൊരു മുടിഞ്ഞ ഭാരമാണ് ഈ ബാഗിന്. എന്റെ ബാഗ് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞതല്ലേ, എന്തിനാ സഹായിക്കാൻ നിന്ന്? ഓഹോ, ഡേവിഡ് ഈപ്പന്റെ കൂടടക്കം കുക്കുടമടക്കം അടിച്ചു മാറ്റിക്കൊണ്ട് ഒളിച്ചോടി തള്ളാനാണ് അപ്പൊ എന്നെ തുണക്കി വിളിച്ചത്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൊലപാതകത്തിന് കൂട്ട് നിന്നാലും മോഷണത്തിന് ഞാൻ കൂട്ട് വെക്കില്ല. ഇതിൽ നിന്ന് 5 പൈസ എനിക്ക് വേണ്ട, എനിക്ക് മഡ്രിഡിൽ പോകണ്ട, എനിക്ക് എന്റെ വീട്ടിൽ പോയാൽ മതി. അതെ, മോഷണം വളരെ മോശമാണ് കുട്ടി. യേശുക്രിസ്തു പോലും മോഷണിടലോ. ഇതിലിരട്ടി ഓർണമെന്റ്സ് വീട്ടിലിട്ടാ ഞാൻ വന്നത്. വിഷ്കുമ്പോ തന്നെ വായിൽ നിങ്ങൾ ഇട്ട് തരണ്ടേ? ഓ, അതിന്ന് ഒരു 2 പവന്റെ മാലയും തൊട്ട് നക്കാൻ ഒരു 10 യൂറോന്റെ നോട്ടും. ഇതേ എന്നെ കൊണ്ട് ഇവിടെ ഒരു തവളെ പോലും കാണാനില്ല, ദാഹിച്ചിട്ടാണ്. എന്നാ വായിലിരിക്കുന്ന വെള്ളം വറ്റിക്കാതെ താൻ അങ്ങ് നടാ. വഴി തെറ്റിന്നാ തോന്നുന്നേ. താനാണല്ലോ വണ്ടി ഇടത്തോട്ടേക്ക് വിട്ടത്. ഹലോ, കേശവൻ വഴി തെറ്റിക്കില്ല. ആരാ കേശവൻ? സഹലദിനം കാരണമായ ആദ്യ കേശവ പെരുമാൾ ഫ്രം കേരള. ഫോളോ മീ. നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞുകൊണ്ട് 4-5 കിലോമീറ്റർ കൂടുതൽ നടക്കേണ്ടി വന്നു. വലത്തോട്ടായിരുന്നെങ്കിൽ ദേ ഇവിടെ വന്ന് കയറിയനെ. തിരിച്ചുപോയിട്ട് ഇതുവഴി നടന്നു പറഞ്ഞോ? ഓ, വേണമെന്നില്ല. ഇന്ന് രാത്രി നമ്മളിവിടെ തങ്ങുന്നു, എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് ഒളിച്ചോട്ടം തുടരുന്നു. എങ്ങനെ? അല്ല മാഡം, ഇതെന്തോന്ന് പ്രോഗ്രാം? മധുവിധു ആഘോഷവും. ആ പ്രതീക്ഷ എന്തായാലും വേണ്ട. പക്ഷെ നേരെ ഉരുട്ടിയിട്ട് ഈ കാട്ടിലൂടെ ഒരു പടയോട്ടമാണ് നായകൻ്റെ മനസ്സിലെങ്കിൽ ആ പ്രോഗ്രാമിന് നായികയുടെ കൂട്ട് പ്രതീക്ഷിക്കണ്ട. നല്ല തടി, ഇതെങ്ങനെ തുറക്കും? ഹീറോ സൈക്കിൾ. കൊച്ചു വെളുപ്പാങ്കാലത്ത് കൊച്ചു സൈക്കിളും ചവിട്ടി എങ്ങോട്ടാ? പാല് വാങ്ങിക്കാനാണോ? കൊച്ചു വെളുപ്പാങ്കാലൊക്കെ കഴിഞ്ഞിട്ട് 5 മണിക്കൂർ ഇത്. തനിക്കൊരു സൈക്കിൾ ഉണ്ടെന്നുണ്ട്, ഇരുട്ടുന്നതിന് മുമ്പ് കാട് കിടക്കണ്ടേ? ഹലോ.
പാസ്പോർട്ട് ഈപ്പൻ സാറിൻ്റെ ആണെന്ന് മനസ്സിലായി. പക്ഷെ ഇന്നലെ രാത്രി കത്തിയ തീയിൽ വിറകൾക്കിടയിൽ ഇത് വന്ന് പെട്ടതിൻ്റെ രാജ്യം കടന്ന് പോകുമ്പോൾ അത്രയും പെട്ടെന്ന് അയാളെ അന്വേഷിച്ച് വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വന്നേ. ഇരുട്ടുന്നതിന് മുമ്പ് കാട് തുറങ്ങി, ഗാനം വേളം തുടങ്ങി, ഇതുവരെ പരിപാടി എന്താന്ന് പറഞ്ഞില്ല. എന്റെ പള്ളി, ഞാൻ ഈ ക്യാബിന്റെ കീ അവിടെ ഒന്ന് ഏൽപ്പിച്ചിട്ട് വരാം. രാത്രി ഈ വഴി പോകുന്ന ട്രക്കുകൾ അവിടെ നിർത്താറുണ്ടെന്നാ പറഞ്ഞെ പള്ളിക്കടുത്ത്. ഗീ വർഗീസ് പുണ്യാളിനോട് പ്രാർത്ഥിക്കാം. യുവാൻ പറഞ്ഞു അതിൽ ഏതെങ്കിലും ഒന്ന് തരപ്പെടുമെന്ന്. താനേ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഒരു നടന് വേണ്ട ഏറ്റവും വലിയ ആയുധം എന്താന്നാ സിദ്ധുനോട് പറഞ്ഞു പഠിപ്പിച്ചേ? വാക്കും നോക്കുവല്ല പിന്നെ. അവന്റെ കയ്യും മെയ്യും. കയ്യും മെയ്യും മറന്നൊന്ന് ശ്രമിച്ചു നോക്ക്, വല്ലതും തരപ്പെടുവെന്ന്. ഇത് ഞാൻ കലക്കും. താൻ അവിടെ എവിടേക്കാ പോകുന്നേ? ട്രക്ക് എവിടെയാ വരുന്നേ? ഒന്ന് മൂത്രം ഒഴിക്കാൻ സമ്മതിക്കൂലേ? വാ വാ, വണ്ടി ഇപ്പൊ പോവും. ചേട്ടാ വെയിറ്റ്, വൺ മിനിറ്റ്. ഇത് എവിടേക്കാ? അതൊക്കെ പറയാം, വാ കേറ്. ഇത് എവിടേക്കാ? എങ്ങോട്ടുള്ള വണ്ടിയാന്നറിയില്ല, പക്ഷെ ഇത് ലാസ്റ്റ് വണ്ടിയാണ്. ചേട്ടാ പോ, ഗോ ഗോ. ഹലോ, എന്താടോ ചിരി? തന്നെ കണ്ടാ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ബേക്കറി പലഹാരം പൊളിച്ചു വെച്ച പോലെ ഉണ്ട്. അതേതായിട്ടും ദിൽകുഷ്. തന്നെ കണ്ടാലും അതുപോലൊക്കെ തന്നെ ഉണ്ട്. കഴിഞ്ഞ ക്രിസ്മസിനുണ്ടാക്കിയതാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. എനിക്കറിയില്ല, എനിക്ക് വിശക്കുന്നു. സംവിധാനം ഉണ്ടാക്കാം. എങ്ങനെ? ആദ്യം കാണുന്ന വാതിലിൽ നമ്മൾ മുട്ടുന്നു, തള്ളി തുറക്കുന്നു. അവളെ ആ ക്ലോസറ്റിൽ വാള് വെക്കുന്ന ഞാൻ കണ്ടു. ഈ ക്ലോസറ്റിൽ നമ്മളെ പെറ്റ നല്ലപോലെ തിരിച്ചറിയില്ല.
അവരൊന്നും തിരിച്ചറിയില്ല. പോർച്ചുഗൽ പിള്ളേരെ നമ്മുടെ തല പന്തുരുട്ടി കളിക്കും. അപ്പൊ നമ്മൾ സ്പെയിൻകാരുടെ വണ്ടി കയറി സ്ഥലം വിടും. അവന്മാരെ ഇവിടെ വണ്ടി പിടിച്ച് സാധനം വിട്ടാ വന്ന് തീരും. ഗുളിക തന്ന ചേട്ടാ, ഗുളിക തിന്നു. Вау! Вау! Вау!